ഒരു സംസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉസ്താദിനോട്, ഞങ്ങളുടെ നാട്ടില് ഒരു മുഖാമുഖം ഉണ്ടായിരുന്നു പടുത്ത്. അവിടുന്ന് ഞാൻ ചോദിച്ചു, മുഹിദ്ദീൻ ശൈഖെ എന്റെ രോഗം ശിഫയാക്കണേ എന്ന് നിങ്ങൾ പറയുമോ? അങ്ങനെ പറയുമ്പോൾ ആ മുഹിദ്ദീൻ ശൈഖ് അത് കേട്ട് പിന്നെ എവിടെ നിന്ന് എപ്പോൾ പറഞ്ഞാലും മുഹിദ്ദീൻ ശൈഖ് നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ പറഞ്ഞാലും മുഹിദ്ദീൻ ശൈഖ് അത് കേട്ട് നമ്മെ സഹായിക്കുമെന്ന് മുഹിദ്ദീൻ ശൈഖ് കേട്ട് നമ്മെ സഹായിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഉണ്ട്, അത് ഉപ്പല്ല, എവിടുന്ന് എപ്പോ വിളിച്ചാലും മുഹിദ്ദീൻ ശൈഖ് കേൾക്കും എന്ന് ഞാൻ എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഞാന് അതിന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞാന് അവിടെ 6-ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും അഞ്ചന്മാരോടും ഒക്കെ ഉള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ആധികാരികമായിട്ട് തന്നെ പണ്ഡിതന്മാർ തന്നെ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം. എന്റെ സുഹൃത്തുക്കളും അനിയന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോ അത് എങ്ങനെയാണ് ശിർക്ക് വരുന്നതെന്നും പിന്നെ ഞാന് അതിൽ പറഞ്ഞു, വൈബ് അറിയുന്ന പിന്നെ റസൂലിന് എല്ലാ സമയം നമ്മളെയൊക്കെ ലൈവായി ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ടോ, വൈബ് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ആ ഉസ്താദ് ഒരു പ്രധാനപ്പെട്ട ഉസ്താദാണ്, മുഖാമുഖമൊക്കെ അവതരിപ്പിക്കുന്ന ഉസ്താദാണ്, പേര് ഞാൻ പറയുന്നില്ല. ആ ഉസ്താദ് പറഞ്ഞു, അതിന് തെളിവ് പറഞ്ഞത് റസൂല് ആര് എവിടെ നിന്ന് സലാം പറഞ്ഞാലും അത് സലാം റസൂല് വീട്ടുന്നുണ്ട്, അത് തന്നെയാണ് അതിന് തെളിവ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മലക്കുകളാണ് അത് എത്തിക്കുന്നത് റസൂൽ കേട്ടിട്ടല്ല ആ കാര്യം. അപ്പം എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഞാനൊരു സാധാരണക്കാരനാണ്, അപ്പൊ ഞാൻ നീത് പറയണ്ട എന്ന് എന്റെ സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരെ പരിഹസിക്കല്ല, പരിഹസിക്കും ചെയ്യരുത്, അവർക്ക് വ്യക്തമായി ആധികാരികമായിട്ട് ഉസ്താദ് പറഞ്ഞു കൊടുക്കും. സമസ്തക്കാർ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ഒരു വിശ്വാസം യഥാർത്ഥം നിങ്ങൾ ഈ പറഞ്ഞ വിശ്വാസം തന്നെയാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളും മൗലിയാക്കളും ഒക്കെ ലോകത്തെ എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും, അവർ കാണും, അവരറിയും, നമ്മുടെ മനസ്സ് പോലും അവർ അറിയും. കാരണം മാനപ്പാട്ടിലൊക്കെ അവർ പഠിപ്പിച്ച തന്നെയാണ്, കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ, കൽബിലുള്ളത് ഞാൻ കാണും, കുപ്പി അകത്തുള്ള വസ്തുവിനെ കാണുന്നത് പോലെ. വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായ് പൂടുത്തീരം ചെയ്യും ഞാൻ എന്നോ, എവിടുന്ന് വിളിച്ചാലും വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യും എന്നൊക്കെ മഹാന്മാരെ കുറിച്ച് അവർ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ അത് റഹ്മാനായ റബ്ബിന്റെ മാത്രം കഴിവാണ്. ലോകത്തെ എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നത് മാത്രമല്ല, ഏത് വിളിയും നമ്മൾ നേരത്തെ ഇതിനെയും വിശദീകരിച്ച പ്രകാരം കാരണങ്ങൾക്കതീതമായി കേൾക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. മൊഹിദ്ദീൻ ശൈഖ് അദ്ദേഹത്തിന് കാരണം എന്തോ, ആ കാരണം ഉണ്ടായിരുന്ന കാലത്ത് അതിന് ഉള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റും. മൊഹിദ്ദീൻ ശൈഖ് ജീവിച്ച കാലത്ത് അദ്ദേഹത്തിനൊരു കാഴ്ചയുണ്ട്, ആ കേൾവിയുണ്ട്, ആ പരിധിയിൽ നിന്നുകൊണ്ട് കാണാനും കേൾക്കാനുമേ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം കാണാനും കേൾക്കാനും അദ്ദേഹത്തിന് ജീവിതകാലത്തും കഴിയില്ല. മരിച്ചതോടുകൂടി ആ കാരണങ്ങൾ അവസാനിച്ചു. ഈ ലോകത്തിൽ നിന്ന് ബർസഖി ലോകത്തേക്ക് അദ്ദേഹം മാറി. ഇനി ബർസഖി ലോകത്ത് അദ്ദേഹത്തിന് കാഴ്ചയും കേൾവിയും അവിടുത്തെ അനുഭവങ്ങളും രക്ഷാശിക്ഷകളും ഒക്കെ ഉണ്ടാവാം. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇടപെട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും അത് സഹായിക്കാനും അവരെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ആ വിശ്വാസം വെക്കുമ്പോൾ കാരണങ്ങൾ അവസാനിച്ചാലും കേൾക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചെങ്കിലേ മുജീഷിനെ വിളിച്ചാൽ കേൾക്കുന്നു പറയാൻ പറ്റുള്ളൂ. കണ്ണൊന്നും ആവശ്യമില്ല, കാതൊന്നും ആവശ്യമില്ല, ആ കാരണങ്ങളൊക്കെ ഇല്ലാതായി മരിച്ചുപോയി എന്നാലും എന്റെ വിളിതനം കേൾക്കും എന്ന് വരുമ്പോൾ കാരണങ്ങൾക്കപ്പുറം കേൾക്കാൻ കഴിവുള്ളത് എന്ന വകുപ്പിലേക്ക് അദ്ദേഹത്തെ ചേർത്തി. അഥവാ റബ്ബിന്റെ അതേ വിശേഷണം ശൈഖിന് വകച്ചു കൊടുത്തു. അത് നമ്മളിപ്പോ തന്നെ പറഞ്ഞ ജിന്നി വിഷയം തന്നെയാണ്. ജിന്നുകൾക്ക് റബ്ബ് കൊടുത്ത കണ്ണുണ്ട്, കാതുണ്ട്, അവരുടെ ശേഷിയുണ്ട്, പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ അവർക്ക് ചെയ്യാൻ പറ്റുക ചെയ്യുന്നു. ഒരു ജിന്നി മരിച്ചാലോ, അതൊക്കെ അവസാനിച്ചു. ഒരു ജിന്നു മരിച്ചു, അവനതെല്ലാം അവസാനിച്ചു. ഓനെ കാഴ്ച കഴിഞ്ഞു, ഓനെ കേൾവി കഴിഞ്ഞു, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. അവന്റെ ഈ ലോകത്തിന് പോയി, ബർസഖി ലോകത്തേക്ക് പോയി. ഇനി അവൻ കേൾക്കുന്നു ചോദിച്ചാലോ, ശിർക്ക് വന്നു. ഇവിടെ ഉള്ളൊരു ജിന്നോ, അവന് കണ്ണും കാതുമൊക്കെ ഉപയോഗിച്ച് കേൾക്കാൻ പറ്റുന്ന എന്താണോ അതോ കേൾക്കുന്നു, കാണാൻ പറ്റിയത് കാണുന്നു, അതിനപ്പുറമോ അവനും കാണാൻ കഴിയില്ല. അത് വിശ്വസിച്ചാൽ ശിർക്ക് വരുന്നില്ല. അതുകൊണ്ട് ആ ശൈത്താന്റെ ശെറിന്ന് കാവലിനെ തേടാൻ നബി നമ്മളോട് ആവശ്യപ്പെട്ടു. എന്നാൽ മൊയ്തീൻ ശൈഖിന്റെ ശെറിൻ അല്ലെങ്കിൽ മരിച്ചുപോയ അബൂജലിന്റെ ശെറിന്നോ കാവലിനെ തേടാൻ വേണ്ടി നബി നമ്മളോട് ആവശ്യപ്പെട്ടില്ലല്ലോ. മരിച്ചുപോയ അബൂജലിന്റെ ശെറിന്ന് നിങ്ങൾ കാവലിനെ തേടണം റബ്ബിനോട് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ശൈത്താന്റെ ശെറിന്ന് കാവലിനെ തേടണം പറയുകയും ചെയ്തു. അപ്പൊ ഒന്നും ശെറിനുണ്ടാവും, മറ്റിന് ശെറിനുണ്ടാവില്ല എന്നർത്ഥം. അതാണ് അതിലെ വ്യത്യാസം. അപ്പൊ അവരെ വിശ്വാസ പ്രകാരം ലോകത്തെ എവിടുന്ന് വിളിച്ചാലും കേൾക്കും, ഇലാഹാന്ന് വിശ്വസിക്കഴിഞ്ഞാൽ മതി, ബാക്കി ഒരു പ്രശ്നവുമില്ലാതെ. അപ്പൊ ഇലാഹാന്ന് വിശ്വസിച്ചാൽ ശിർക്ക് തന്നെയാണ്, ഇലാഹാന്ന് വിശ്വസിച്ചില്ലെങ്കിലും ശിർക്ക് വരാം. അള്ളാഹു റസൂലിനോട് സഹാബി നബിയെ, നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് നടക്കുക. നബി പറഞ്ഞു, നീ എന്നെ റബ്ബിനോട് തുല്യമാക്കുകയാണോ, നീ എന്നെ റബ്ബിനോട് തുല്യമാക്കുകയാണോ, നബി ഇലാഹാന്ന് ഏതായാലും ആ സഹാബി വിശ്വസിക്കില്ലല്ലോ. എന്നിട്ട് പോലും നബി ചോദിച്ചെന്താ, എന്നെ പടച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ, വാട് തൂക്കിയിട്ട് ബർക്കത്തെടുക്കാൻ ഒരു മരം വേണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഇലാഹ് വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന നബി കൊടുത്ത മറുപടി.
ഒരു വർക്കത്തിന് വേണ്ടി വാളും തൂക്കിയിട്ടിട്ട് ആ വാളേറ്റ് പോയാൽ ഒരു പ്രത്യേക ഒരു കഴിവുണ്ടാകും, ഒരു വിജയം കിട്ടും എന്ന നിലയ്ക്ക് ഒരു മരം നിങ്ങൾ നിശ്ചയിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നബി പറഞ്ഞ ഒരു ഇലാഹ് വേണമെന്ന് പറയും പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കൽ അവിടെ വരുന്നു. അത് ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യനുമില്ല, ഒന്നുമില്ല. എന്നാൽ അതിൽ മലക്ക് ജിന്ന് ഇതൊക്കെ നമ്മുടെ പഞ്ചതന്ത്രത്തിൽ പെടാത്തതാണ്. ആ ഒരു അർത്ഥത്തിൽ അവർ ഒരു അവരുടെ ലോകം വൈബിയായ ലോകമാണ് എന്ന് പറയാം, അഥവാ ആപേക്ഷികമായി പഞ്ചതന്ത്രങ്ങൾക്ക് അപ്പുറത്ത്. അത് പ്രമാണങ്ങൾ പോലെ പറ്റി എന്ത് പറഞ്ഞോ അത് നമുക്ക് അറിയാൻ നിർവാഹമുള്ളൂ. പരീക്ഷിച്ച് ഗവേഷണം ചെയ്തും കിട്ടുന്ന ഒന്നല്ല അത് എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞത്. എന്നാൽ ലോകം എന്ന് പറയുമ്പോൾ ചില ആൾക്ക് ഇപ്പോ ആലമുൽ ഗൈബ് ആലമുൽ ഷഹാദ അത് തിരിയാത്ത ചില പ്രശ്നങ്ങൾ ചിലക്കുണ്ട് നമുക്ക് ഇപ്പൊ തോന്നുന്നു. ആലം എന്ന് പറഞ്ഞാത്തന്നെ റബ്ബല്ലാത്തതാണ്, ആലം എന്ന് പറഞ്ഞാത്തന്നെ മാ സിവൽ ബാരി സുബ്ഹാന അല്ലാഹു അല്ലാത്തിന് ആലം എന്ന് പറയാം. അപ്പൊ ആലമുൽ ഗൈബ് ആയാലും ആലമുൽ ഷഹാദ ആയാലും അതൊക്കെ ആലമാണ്. അല്ലാഹു തആല അതിനപ്പുറത്ത് മാ സിവൽ ബാരി ബാരി അല്ലാത്തത് റബ്ബല്ലാത്തതൊക്കെ ആലം. അപ്പൊ ആലമിലെ സിസ്റ്റമാണ് എന്ത് റബ്ബ് വെച്ച ഈ സബബും സബബാത്ത്. അള്ളാഹെ സംബന്ധിച്ചോ ഈ കാരണങ്ങളൊന്നും ആവശ്യമില്ല, കാരണങ്ങളൊന്നുമില്ലാതെ കാര്യം നടക്കും. ഒരു മരം മുളപ്പിക്കാൻ മരം ഉണ്ടാകട്ടെ റബ്ബ് ഉദ്ദേശിച്ചാൽ അതുണ്ടാകും. അവിടെ വിത്ത് വേണ്ട, വളം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. ഒരു മനുഷ്യൻ മരം മുളപ്പിക്കണമെങ്കിൽ അവൻ വിത്തിടണം, വളം ഇടണം, വെള്ളം ഒഴിക്കണം, അള്ളാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ അത് മുളക്കും. ജിന്നിന് കൃഷി ചെയ്യണമെങ്കിൽ ഇതേ സിസ്റ്റം അവരെ ലോകത്ത് എന്താണോ അതവർ ചെയ്യണം. മനുഷ്യന്മാരും പക്ഷികളും മൃഗങ്ങളും ജിന്നുകളും മലക്കുകളും എല്ലാം അവർക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. മരിച്ചുപോയതുകൂടി ഈ ലോകത്തുള്ള കാരണങ്ങൾ അവസാനിച്ചു, അവർ ബർസഖ് ലോകത്തേക്ക് പോയി. അവർ ഇവിടെ കാണുകയോ കേൾക്കുകയോ ഇടപെടുകയോ നമ്മുടെ വിഷയത്തിൽ അവർ സഹായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അത് വിശ്വസിക്കാൻ സാധ്യവുമല്ല. അതുകൊണ്ടാണ് സലാം ചൊല്ലിയാൽ ആ സലാം എത്തിക്കാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചത് പറഞ്ഞതിന്. അല്ലെങ്കിൽ സഹാബികൾ അപ്പൊ ചോദിക്കുന്നത് ഇപ്പൊ എന്താ ഇപ്പൊ സലാം മാത്രം പറയാന്, ഞങ്ങൾ വിളിച്ചാലൊന്നും കേൾക്കൂലേ, ഞങ്ങൾ പറഞ്ഞാലും കേൾക്കൂലേ, ഞങ്ങളെ വീട്ടിലൊക്കെ ഹാജരാകൂലേ, ഞങ്ങളൊക്കെ സഹായിക്കൂലേ, പിന്നെ എന്താ ഇപ്പൊ സലാം മാത്രം അവിടെ എത്തുന്നു പറയാൻ എന്നാണല്ലോ സഹാബികൾ ചോദിക്കുക. സഹാബികൾ ചോദിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് അസുൽ അങ്ങനത്തെ ഒന്നുമില്ല. ഏതെങ്കിലും ഒന്നും ഉണ്ട് എന്ന് അള്ളാഹു മുസ്ലിം പറഞ്ഞാൽ അതുണ്ട്. അപ്പൊ സലാം എത്തിക്കപ്പെടുന്ന അതുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ അത് വെച്ച് വ്യാപകമായ എല്ലാത്തിലേക്കും അത് അത് ചാർത്താനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ കണക്കാക്കേണ്ട എല്ലാത്തിനും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമായി കഴിവ് അള്ളാഹുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും എന്തിനും ഏത് പ്രശ്നങ്ങൾക്കും വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ രാത്രിയിലോ പകലിലോ കരയിലോ കടലിലോ എവിടെയാണെങ്കിലും നമ്മുടെ തേട്ടങ്ങൾ ദുആ ആണോ പ്രാർത്ഥനയാണോ സഹായാത്രയാണോ ഇസ്തിഗാസയാണോ ഇസ്തിഗാഅത്താണോ വിവാദത്താണോ എല്ലാം റഹ്മാനായ റബ്ബിനോട് മാത്രം. അല്ലാത്ത പരസ്പരമുള്ള ചോദ്യങ്ങളാണോ അനുവദിക്കപ്പെട്ട മേഖലകളിൽ അനുവദിക്കപ്പെട്ട രംഗത്ത് നമുക്ക് ചോദിക്കാം, അതിനപ്പുറമുള്ളത് പാടില്ല. മനുഷ്യരോടാകുമ്പോൾ നന്മയിലാണെങ്കിൽ അനുവദിച്ചു, തിന്മയിലാണെങ്കിൽ മനുഷ്യന്മാരോടും പാടില്ല. ജിന്നിനോടാകുമ്പോൾ നന്മയിലും പാടില്ല, തിന്മയിലും പാടില്ല, ഒന്നിലും പാടില്ല. അതെല്ലാം ഇസ്തിംതാ ആണ്, അതെല്ലാം ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്, അതെല്ലാം ഹറാമാണ്, നമ്മുടെ ഈമാൻ തെറ്റിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ജിന്നും ഒരു ശൈത്താനും ഒരു മലക്കും ഒരു നബിയും ഒരു വലിയും ഒരു മഹാനും വിളിച്ചു തേടപ്പെടാൻ നമുക്ക് ആവശ്യമില്ല. ഹസ്ബിയല്ലാഹ് എനിക്ക് അല്ലാഹു.